ഹമാസിനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം. അമേരിക്കയുടെ എല്ലാ ബന്ദികളെയും ഉടൻ വിട്ടയക്കണം. ഞാൻ അധികാരം ഏറ്റെടുക്കുന്നതിന് മുൻപ് ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ വലിയ വില നൽകേണ്ടിവരുമെന്ന് ട്രംപിന്റെ മുന്നറിയിപ്പ്. റിപ്പോർട്ടിലേക്ക്. അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും മുൻ പ്രസിഡന്റുമായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് തന്റെ പ്രസംഗത്തിൽ പലസ്തീനിലെ ഹമാസിനെതിരെ രൂക്ഷമായിട്ടുള്ള ഒരു ഭീഷണി തന്നെയാണ് മുഴക്കിയിരിക്കുന്നത്. ബന്ദികളെ വിട്ടയക്കുവാനുള്ള ഒരു അന്ത്യശാസനമാണ് അമേരിക്കൻ പ്രസിഡന്റ് നടത്തിയിരിക്കുന്നത്. റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയുടെ നിർണായകമായിട്ടുള്ള നീക്കം, താൻ പ്രസിഡന്റായിട്ട് വന്നു കഴിഞ്ഞാൽ അമേരിക്കയുടെ നിലപാടെന്തായിരിക്കും, നയം എന്തായിരിക്കും എന്ന് കൃത്യമായിട്ട് ബോധിപ്പിക്കുകയാണ്. ലോകം മുഴുവൻ കേൾക്കുവാനാണ് താനിത് പറയുന്നത് എന്നാണ് ട്രംപ് പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ ലോകത്തോടായിട്ട് പറയുന്നു, ഞങ്ങളുടെ ബന്ദികളെ ഞങ്ങൾക്ക് തിരികെ വേണം. അമേരിക്കക്കാരായിട്ടുള്ളവരെ ഉൾപ്പെടെ ബന്ദികളെ മോചിപ്പിക്കണം. അധികാരം ഏറ്റെടുക്കുന്നതിന് മുമ്പ് അത് ചെയ്യുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ വളരെ വലിയ വില നൽകേണ്ടി വരും. ഇതാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നത്. എന്നാൽ തൻ്റെ പ്രസംഗത്തിൽ ഹമാസിൻ്റെ ബന്ദികളെ മാത്രമല്ല ട്രംപ് പരാമർശിക്കുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് 60-ൽ അമേരിക്കക്കാർ ബന്ദികളാക്കുകയോ തടവിൽ കിടക്കുകയോ ചെയ്തിട്ടുണ്ട്. ഇവരെയെല്ലാം ഉദ്ദേശിച്ചാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രതികരണം. ഇതിനകത്ത് നിന്ന് വ്യക്തമാക്കുന്നത്, അമേരിക്കക്കാരുടെ കൂടെ താനുണ്ട്. ലോകത്ത് മുഴുവൻ എവിടെ അമേരിക്കക്കാർക്ക് പ്രതിസന്ധി ഉണ്ടായോ, രാജ്യത്തിന് പ്രതിസന്ധി ഉണ്ടായോ, അവിടെ ബൈഡനേക്കാൾ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുവാനും അക്രമത്തെ അക്രമം കൊണ്ട് അടിച്ചമർത്തുവാനുമുള്ള അതിശക്തമായിട്ടുള്ള നിലപാട് തനിക്കുണ്ട് എന്ന് അമേരിക്കക്കാരെ ബോധ്യപ്പെടുത്തുന്ന ഒരു നീക്കം കൂടിയാണ് ഡൊണാൾഡ് ട്രംപ് നടത്തിയിരിക്കുന്നത്. 7 ഒക്ടോബർ ഗാസയിൽ നിന്നും എത്തിയ ഹമാസ് ഭീകരവാദികൾ ഇസ്രായേലിൽ 1200 പേരെ വധിച്ചപ്പോൾ ഇക്കൂട്ടത്തിൽ അമേരിക്കക്കാരുണ്ടായിരുന്നു. അമേരിക്കൻ പൗരന്മാരും അവിടെ ടൂറിന് വന്നിട്ടുള്ള ആളുകളും ഉണ്ടായിരുന്നു. അത് കൂടാതെ 251 പേരെ ബന്ദികളാക്കപ്പെട്ടപ്പോൾ അതിൽ ഏകദേശം 12 പേർ അമേരിക്കക്കാരുണ്ടായിരുന്നു. ഇതിൽ ഏതാനും പേരെ വിട്ടയച്ചു. ബാക്കിയുള്ളവരുടെ വിവരങ്ങൾ കൃത്യമായിട്ട് ലഭ്യമല്ല. ആക്രമണത്തിൽ ബന്ദികളാക്കിയ അമേരിക്കൻ ഇസ്രായേലി കുടുംബങ്ങളുടെ മാതാപിതാക്കളും ബന്ധുക്കളും ട്രംപിനെ നേരിട്ട് കണ്ടിരുന്നു. ഈ കഴിഞ്ഞ വാരാന്ത്യത്തിൽ പെൻസിൽവാനിയയിലെ ഒരു റാലിയിൽ തന്റെ വധശ്രമത്തിന് ശേഷം ട്രംപ് നടത്തിയ ആദ്യത്തെ പ്രസംഗമായിരുന്നു ഇത്. ഈ ആദ്യ പ്രസംഗത്തിൽ തന്നെ ഹമാസിനും ഭീകരവാദികൾക്കും വലിയ തോതിലുള്ള താക്കീത് നൽകുകയായിരുന്നു. തന്റെ ആദ്യ പ്രസംഗം തന്നെ ബന്ദികളാക്കിയ ആളുകൾക്കും കുടുംബങ്ങൾക്കും വേണ്ടിയായിരുന്നു എന്നത് വളരെ ശ്രദ്ധേയമാണ്. താൻ പ്രസിഡന്റായാൽ എന്തായിരിക്കും തന്റെ നിലപാട്? മുമ്പ് പ്രസിഡന്റായിരുന്നപ്പോൾ ഇത്തരം തീവ്രവാദ വിഷയങ്ങളോടും മറ്റ് ഇത്തരം രാജ്യങ്ങളോടും വളരെ ശത്രുതാപരമായിട്ടുള്ള നിലപാടാണ് ട്രംപ് സ്വീകരിച്ചിട്ടുള്ളത്. എവിടെ ഭീകരതയുണ്ട്, ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നീക്കം ഏത് രാജ്യത്ത് ഉണ്ടാകുന്നുവോ അവിടെയെല്ലാം അമേരിക്കയുടെ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നു. ലോകത്തെ യുദ്ധങ്ങളിൽ അമേരിക്ക നിർണായകമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിരുന്നു. ഇതൊക്കെ ട്രംപ് ഇപ്പോൾ എണ്ണി തന്റെ പ്രസംഗത്തിൽ പറയുകയാണ്. ആധുനിക ചരിത്രത്തിലെ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ദൈർഘ്യമേറിയതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കൺവെൻഷൻ പ്രസംഗമാണ് ട്രംപ് നടത്തിയത്. അത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നത് തന്നെയാണ് എന്നാണ് നിരീക്ഷകർ പറയുന്നത്. ട്രംപിന് ക്ഷീണമോ ഭയമോ ഒന്നും അനുഭവപ്പെട്ടിരുന്നില്ല. 10,000 തന്നെയാണ് ട്രംപ് വേദിയിൽ അഭിസംബോധന ചെയ്തത്. തന്റെ ചെവിക്ക് വെടിയേറ്റതിന് ശേഷം, വളരെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതിന് ശേഷമുള്ള ആദ്യത്തെ കൂറ്റൻ ഒരു കൺവെൻഷനിലായിരുന്നു ട്രംപ് പ്രസംഗിച്ചത്. തന്റെ ചെവിയിൽ വെടിയേറ്റതിനെ തുടർന്ന് പ്ലാസ്റ്റിക് ക്ലിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. 93 മിനിറ്റ് സമയം അദ്ദേഹം നിർത്താതെ പ്രസംഗിക്കുകയായിരുന്നു. 2020 തെരഞ്ഞെടുപ്പിന് ശേഷം ബൈഡനും കൂട്ടനും കള്ളത്തരം കാട്ടിയാണ് തന്നെ പുറത്താക്കിയത്. ഇനി അത് നടക്കില്ല, തന്റെ എതിരാളി പോയി ക്ഷീണമകറ്റാൻ സമാധാനത്തിൽ വിശ്രമിക്കട്ടെ എന്ന് ബൈഡനെ ട്രംപ് പരിഹസിക്കുകയായിരുന്നു. താൻ അധികാരത്തിൽ നിന്ന് പോയതിനേക്കാൾ അമേരിക്കയിലും ലോകത്തും കുറ്റകൃത്യങ്ങളുടെ നിരക്ക് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ട്രംപ് പറഞ്ഞു, ലോക പ്രതിസന്ധികൾ അവസാനിപ്പിക്കുന്നില്ല, ലോകത്തെ പ്രതിസന്ധികൾ ഒന്നിനൊന്ന് വളരുകയാണ്. ഇത് തന്റെ കാലമായിരുന്നുവെങ്കിൽ ഇത്തരം പ്രതിസന്ധികൾ ലോകത്തുണ്ടാവുകയില്ലായിരുന്നു. 7 ഒക്ടോബർ ആ 7-ൽ ഹമാസ് ആക്രമണം ഇസ്രായേൽ സംഭവിക്കുകയില്ലായിരുന്നു. ഇസ്രായേലിൽ ഹമാസ് കയറുവാൻ ധൈര്യപ്പെടുകയില്ലായിരുന്നു എന്ന വാദം ട്രംപ് ആവർത്തിച്ചു. ഇപ്പോഴത്തെ ഭരണകൂടം സൃഷ്ടിച്ച എല്ലാ അന്താരാഷ്ട്ര പ്രതിസന്ധികളും അവസാനിപ്പിക്കുന്നതിന് തന്റെ നേതൃത്വത്തിൽ അമേരിക്കയിൽ ഒരു ഗവൺമെന്റ് വന്നിട്ടുണ്ടെങ്കിൽ സാധിക്കും എന്നാണ് ട്രംപ് പറയുന്നത്. റഷ്യയും ഉക്രൈനുമായിട്ടുള്ള ഭയാനകമായിട്ടുള്ള യുദ്ധം ഞാൻ പ്രസിഡന്റായിരുന്നെങ്കിൽ ഉണ്ടാവുകയില്ലായിരുന്നു എന്ന് ട്രംപ് ആവർത്തിച്ചു വീണ്ടും വ്യക്തമാക്കി. ഇസ്രായേലിനെതിരെ ഉണ്ടായ ആക്രമണം, യുദ്ധം ഒരിക്കലും സംഭവിക്കില്ല താൻ പ്രസിഡന്റായിരുന്നു എങ്കിൽ. ഇത് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ബന്ദികളെ ഉടനടി വിട്ടയക്കണം, താൻ പ്രസിഡന്റാകുന്നത് വരെ കാത്തിരിക്കരുത്, താൻ പ്രസിഡന്റായതിനു ശേഷം ഇത്തരം കാര്യങ്ങളിൽ വളരെ ഗുരുതരമായിട്ടുള്ള
നീക്കമുണ്ടാകും, വലിയ വില കൊടുക്കേണ്ടി വരും ഇത്തരം ശക്തികൾക്ക് എന്നാണ് ഹമാസിന് നേരെയുള്ള ട്രംപിന്റെ രൂക്ഷമായിട്ടുള്ള അന്ത്യശാസനവും വിമർശനവും. ഇറാൻ തകർന്ന ഒരു കാലമുണ്ടായിരുന്നു, തന്റെ കാലഘട്ടത്ത് താൻ പ്രസിഡന്റായിരുന്നപ്പോൾ ഇറാൻ ദരിദ്രമായിരുന്നു, എണ്ണ കള്ളക്കടത്ത് നടത്തി വിൽപ്പന നടത്തിയായിരുന്നു, ഭക്ഷണത്തിനും റൊട്ടിക്കും ഇറാൻ പണം കണ്ടെത്തിയത്. ഇപ്പോൾ പഴയ ഇറാനല്ല, ഇറാന്റെ കൈവശം $250 ബില്യൺ ഇപ്പോൾ അധികമായി വന്നിരിക്കുന്നു. കഴിഞ്ഞ 2 വർഷമായിട്ട് ഇറാൻ ഈ പണം സമ്പാദിച്ചിരിക്കുന്നു. ഞാൻ അമേരിക്കയുടെ പ്രസിഡന്റായിരുന്നപ്പോൾ തകർന്നു നിന്ന ഒരു രാജ്യം ബ്രെഡ് വാങ്ങുവാൻ പോലും കാശില്ലാത്ത ഒരു ഇറാൻ എങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ $250 ബില്യൻ ഒരു സാമ്പത്തിക ശക്തിയായത്? അത് ബൈഡൻ ഭരണകൂടവും ടെഹ്റാനും തമ്മിലുള്ള ചില ഒളിച്ചുകളികളും ചില നിരുത്തരവാദപരമായിട്ടുള്ള അമേരിക്കൻ നിലവിലെ പ്രസിഡന്റിന്റെ നീക്കങ്ങളുമാണ് എന്ന് ട്രംപ് വിമർശിച്ചു. അഫ്ഗാനിൽ ക്ഷീണിച്ചു കിടന്ന താലിബാനെ ക്ഷണിച്ചു വരുത്തി അധികാരമേൽപ്പിച്ച് അമേരിക്കക്കാരെ നാണം കെടുത്തിച്ച ഒരു ബൈഡനാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ്. അഫ്ഗാനിൽ ജനാധിപത്യം സ്ഥാപിക്കുവാൻ എനിക്ക് കഴിയുമായിരുന്നു, ജനാധിപത്യത്തിന് അടുത്ത് നിൽക്കുകയാണ് ഇത്തരത്തിൽ അമേരിക്കക്കാരെ പരിഹസിച്ചുകൊണ്ട് അവിടെ നിന്നും സൈന്യത്തെ പിൻവലിപ്പിച്ചത്. ഞാൻ ചൈനയോടും മറ്റ് രാജ്യങ്ങളോടും പറഞ്ഞിരുന്നു, നിങ്ങൾ ഇറാനിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുകയാണ് എങ്കിൽ, ഇറാനുമായി ബന്ധം സ്ഥാപിക്കുകയാണെങ്കിൽ ഈ രാജ്യത്ത് അമേരിക്കയിൽ ഒരു ബിസിനസ് ചെയ്യുവാൻ ഞാൻ നിങ്ങളെ അനുവദിക്കുകയില്ല എന്ന് ചൈനയോട് കൃത്യമായിട്ട് പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഇറാനുമായിട്ടുള്ള വലിയ ബന്ധങ്ങൾ, എണ്ണ ബിസിനസ് ചൈനയാണ് നടത്തുന്നത്. അതേ ചൈനയാണ് അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ കൊണ്ടുവന്ന് വിൽക്കുന്നതും. ഇതിനൊന്നും ഒരു നിയന്ത്രണമില്ല. താൻ പ്രസിഡന്റായി കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊന്നും ചൈനയെ അനുവദിക്കില്ല. 2 വള്ളത്തിൽ കാലുവച്ച് ലോകസമാധാനത്തിന് ഒരുപക്ഷെ വലിയ ഭീഷണിയും തുരങ്കവും ഉണ്ടാക്കുക, എന്നിട്ട് ആ പണം കൊണ്ട് അമേരിക്കയിൽ വന്ന് കച്ചവടം നടത്തുക, ഇതിന് ചൈനയെ ഞാൻ അനുവദിക്കുകയില്ല എന്ന് ട്രംപ് അടിവരയിട്ട് സൂചിപ്പിച്ചിരിക്കുന്നു. 2020 തെരഞ്ഞെടുപ്പിൽ ട്രംപ് തോൽക്കുന്നതിന് മുമ്പ് ഇറാന്റെ ആണവ പദ്ധതികൾ എല്ലാം തന്നെ തടഞ്ഞിരുന്നു, ഒരു കരാറിന്റെ വക്കിലെത്തിയിരുന്നു. അമേരിക്കയുമായിട്ട് ഇറാൻ കരാറിലേക്ക് നീങ്ങുന്ന തവണയാണ്, ഒരു അവസരത്തിലാണ് ട്രംപിന് അധികാര നഷ്ടമുണ്ടാകുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് ഇറാന്റെ ഒരു തിരിച്ചുവരവാണ്. ട്രംപിന്റെ ഭരണകാലത്ത് ഇറാനുമായി ഒരു കരാറിൽ ഏർപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകുമ്പോഴാണ് അമേരിക്കയിൽ ഭരണമാറ്റമുണ്ടാകുന്നത്. ആ സമയത്താണ് തനിക്ക് അധികാരം നഷ്ടമാകുന്നത് എന്ന് ട്രംപ് പൊതുയോഗത്തിൽ പറഞ്ഞു. ഞാൻ പ്രസിഡന്റായിരുന്നു എങ്കിൽ ഇറാന്റെ പ്രതാപങ്ങൾ ഒന്നും ഇത്തരത്തിൽ ഉണ്ടാവുകയില്ല, ഭീകരതയുടെ എല്ലാ അടിവേരുകളുടെയും തുടക്കം ഇറാനിൽ നിന്നാണ്. അത്തരം ഒരു രാജ്യത്ത് ആണവായുധം വന്നാൽ എന്താകും അവസ്ഥ എന്ന് മുൻ പ്രസിഡന്റ് ജനങ്ങളോട് ചോദിച്ചു. ട്രംപ് പറയുന്നത് ഇറാനുമായി അമേരിക്ക ഒരു കരാറിൽ ഏർപ്പെടുവാൻ പോവുകയായിരുന്നു, ആ സമയത്താണ് തനിക്ക് അധികാരം നഷ്ടമാകുന്നത്. ഞാൻ പ്രസിഡന്റായിരുന്നുവെങ്കിൽ ഇറാന്റെ സകല പ്രതാപങ്ങളും ഇല്ലാതായനെ, ഭീകരതയുടെ എല്ലാ അടിവേരുകളും തുടങ്ങുന്നത് ഇറാനിൽ നിന്നാണ്. ഇത്തരത്തിലുള്ള ഒരു രാജ്യത്ത് ആണവായുധം അവരുടെ കൈവശം വന്നു ചേർന്നാൽ എന്തായിരിക്കും ലോകത്തിന്റെ അവസ്ഥ? ഇപ്പോൾ ഇറാൻ ആണവായുധം കൈവശം വെക്കുന്നതിന് വളരെ അടുത്താണ്. ഇത് ബൈഡന്റെ ഭരണകാലത്താണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഞാൻ പ്രസിഡന്റായിരുന്നുവെങ്കിൽ ഇറാന്റെ ഈ സകല പ്രതാപങ്ങളും ഇന്ന് കാണുന്നത് ഉണ്ടാവുകയില്ലായിരുന്നു. 2018 കരാറിൽ നിന്ന് ഇറാൻ ഏകപക്ഷീയമായിട്ട് പിന്മാറുകയായിരുന്നു. ഈ പിന്മാറ്റം ബൈഡന്റെ കാലഘട്ടത്താണ്. അമേരിക്കയ്ക്ക് അതിനുള്ള ശക്തിയില്ലാതെ പോയി ഇറാനെ അനുസരിപ്പിക്കുവാൻ. 2015 ആണവ കരാർ തകർന്നതിന് ശേഷം ടെഹ്റാൻ ആണവ സമ്പുഷ്ടീകരണവും ആയുധ ഗ്രേഡ് നിലവാരവും മുമ്പത്തേതിനേക്കാൾ ഉയർത്തിയിരുന്നു. പരീക്ഷണങ്ങൾ രഹസ്യമാക്കി ഇറാൻ പലതവണ നടത്തിയിട്ടും അമേരിക്കയ്ക്കോ ലോകശക്തികൾക്കോ ഇടപെടുവാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ഇറാൻ പറയുന്നത് തങ്ങളുടെ ആണവ നയം പൂർണ്ണമായിട്ട് സമാധാനപരമാണ് എന്നാണ്. ഇസ്രായേലിന്റെ ഒരു ഭീഷണി ഉണ്ടാവുകയാണ് എങ്കിൽ ഇസ്രായേലിന്റെ ഭീഷണിയെ അതിജീവിക്കുവാൻ വേണ്ടിയിട്ട് ആണവായുധങ്ങൾ ഉണ്ടാക്കുന്നതിന് ഇറാൻ പര്യാപ്തമാണ്, ഇറാൻ അതിൻ്റെതായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ കരസ്ഥമാക്കിയെന്ന് ഇറാൻ സ്വയം പറയുന്നു. ഇത് ഇസ്രായേലിന്റെ ഭീഷണികൾ അതിജീവിക്കാനാണ്. ഇസ്രായേലിന് അണുവായുധമുണ്ട്, അത്തരത്തിൽ ഇസ്രായേൽ ഒരു ഭീഷണിയായിട്ട് ടെഹ്റാന് ബോധ്യപ്പെടുകയാണ് എങ്കിൽ മാത്രമേ ആണവായുധം ഉണ്ടാക്കുകയുള്ളൂ എന്നാണ് ഇറാന്റെ ഇപ്പോഴത്തെ ഒരു അപ്രഖ്യാപിതമായിട്ടുള്ള നിലപാട്. അതായത് ട്രംപ് പറയുന്നത് ശരിയാണ്, ഇറാൻ ആണവായുധത്തിന് വളരെ അടുത്ത് തന്നെയാണ്. ഇത് കരസ്ഥമാക്കിയത് ബൈഡന്റെ ഭരണകാലത്താണ്. ഇറാന്റെ സകല കഴിവുകളും അല്ലെങ്കിൽ സകല ശക്തിയും നിർവീര്യമാക്കിയ ഒരു കാലഘട്ടമായിരുന്നു ട്രംപിന്റെ കാലഘട്ടം. ഇറാനെതിരെ ഉപരോധം അമേരിക്ക ഏർപ്പെടുത്തിയിരുന്നു. ആ ഉപരോധത്തിന്റെ മൂർധന്യാവസ്ഥയിൽ മുമ്പ് പറഞ്ഞതുപോലെ റൊട്ടി തിന്നുവാൻ പോലും എണ്ണക്കള്ളക്കടത്ത് നടത്തിയ ഒരു രാജ്യം ബൈഡന്റെ ഭരണകാലത്ത് കുതിച്ചുയരുകയായിരുന്നു. ഇപ്പോൾ പറഞ്ഞതുപോലെ 250 ബില്യൺ ഡോളർ വരെ
വരെ ഇപ്പോൾ ഇറാന്റെ കൈവശം അധികമായിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം എണ്ണി എണ്ണി കണക്ക് പറഞ്ഞിട്ടാണ് ട്രംപ് തന്റെ പ്രസംഗം കൊണ്ടുപോയത്. ഇസ്രായേലിന് വേണ്ടി കൂടുതലായിട്ട് അയൺ ഡോമുകൾ കൊടുക്കും എന്ന് ട്രംപ് പറയുന്നു. ഇത് പറയുമ്പോൾ തന്നെ ട്രംപ് അമേരിക്കക്കാരോട് ചോദിക്കുന്ന ചോദ്യം, എത്ര അമേരിക്കൻ സിറ്റികളിൽ ഇത്തരത്തിലുള്ള വ്യോമ മിസൈൽ പ്രതിരോധ സംവിധാനമുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? അമേരിക്കയുടെ മിക്കവാറും സിറ്റികളിൽ ഇത്തരത്തിൽ അയൺ ഡോമുകളുടെ സംരക്ഷണമില്ല. ഒരു മിസൈൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഞാൻ പ്രസിഡന്റായാൽ ഒരു ഉരുക്കിന്റെ താഴികക്കുടം ഞാൻ സൃഷ്ടിക്കും, ഉരുക്കുകൊണ്ട് ഞാൻ അമേരിക്കയുടെ ആകാശം പൊതിയും, അയൺ ഡോമുകൾ കൊണ്ട് എല്ലാ അമേരിക്കൻ സിറ്റികളും ഞാൻ സുരക്ഷിതമാക്കും എന്ന് അമേരിക്കക്കാരെ കോൾമയർ കൊള്ളിക്കുകയാണ്. വാഗ്ദാനങ്ങൾ കൊടുത്തും അവരുടെ അരക്ഷിതാവസ്ഥയ്ക്ക് മറുപടി കൊടുത്തും താൻ ശക്തനായ ഒരു ഭരണാധികാരിയായിട്ട് ലോകത്ത് വരും, ലോകത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കും, ഭീകരതയ്ക്കെതിരെ പോരാടും, ഇറാനെ നിലയ്ക്ക് നിർത്തും, ഇസ്രായേലിനെ തഴച്ചു വളർത്തും, പനപോലെ വളർത്തും. അതുപോലെ തന്നെ അൽജസീറ ചൂണ്ടിക്കാട്ടിയ നിർണായകമായിട്ടുള്ള ഒരു വാർത്തയുണ്ട്. അതിനകത്ത് പറയുന്നത് നരേന്ദ്രമോദി റഷ്യയിൽ സന്ദർശനം നടത്തിയത് ട്രംപിന്റെ വിജയവുമായിട്ട് ബന്ധപ്പെട്ടാണ്. നരേന്ദ്രമോദിയും ട്രംപും പുട്ടിനും ഒരു ഒറ്റ സഖ്യമാണ്. ഈ സഖ്യത്തിൽ ട്രംപിനെ വിജയിപ്പിക്കുവാനുള്ള ഒരു കെട്ടിപ്പിടുത്തമാണ് നരേന്ദ്രമോദി പുട്ടിനെ കെട്ടിപ്പിടിച്ചത്. ഇതിന് അൽജസീറ പറയുന്നത് കരടിയുടെ കെട്ടിപ്പിടുത്തം എന്നാണ്, കരടിയുടെ ഹഗ്ഗിംഗ് എന്നാണ് അൽജസീറ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.